ശിവമലയെക്കുറിച്ചുള്ള അർത്ഥതലങ്ങൾ ധ്യാനിച്ചു വരികയായിരുന്നു. മനുഷ്യരെല്ലാവരും സ്നേഹമുള്ളവരും സ്നേഹിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നവരും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹ ഇഷ്ടങ്ങളുടെ സമ്മിശ്രണങ്ങളിൽ വിപരീത അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരാറുണ്ട്. അത് ചിലപ്പോൾ വിദ്വേഷമായിട്ട് ദേഷ്യം കൂട്ടി കൊണ്ടു നടന്നു കഴിയുമ്പോൾ അത് ഉദ്വേഷമായിട്ട് മാറും. ഈ ദേഷ്യം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായ മനുഷ്യൻ ആദ്യം പ്രതികരിക്കുന്നത് വായകൊണ്ടായി. വായകൊണ്ട് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ തെറിയായിരിക്കും പറയുന്നത്. ഈ തെറിപറത്തിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ അത് പൊങ്ങി ഉയർന്നു പോണ സ്റ്റാൻഡേർഡാണോ താണു പോണ സ്റ്റാൻഡേർഡാണോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഏതായാലും അതിൻ്റെ ഈ തെറിപറച്ചിലിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞ് അങ്ങി അറ്റം പറയുമ്പോൾ അത് പന്തയ്ക്ക് തെറി വിളിക്കില്ല, അപ്പന് തെറി വിളിക്കുക. ഈ തെറിയുടെ ദൈവ ഈ തത്വശാസ്ത്രം എന്ത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. തെറിപറയിലിൻ്റെ പുറകിലുള്ള തത്വശാസ്ത്രം എന്താ? പന്തയ്ക്ക് തെറി വിളിക്കുന്നവർ പലപ്പോഴും തെറി വിളിക്കാൻ കാണിക്കുന്ന ആവേശവും അത് കേട്ടു കഴിയുന്ന കേൾവിക്കാരനുള്ള ദേഷ്യവും നേരെ മറിച്ച് അമ്മയ്ക്ക് വിളിക്കാൻ കാണുന്നില്ല. വിളിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഈ പ്രകോപനം ഉണ്ടാകണമില്ല. അപ്പം അതെന്തുകൊണ്ടാണ്? എൻ്റെ ഒരു അന്വേഷണത്തിൽ വന്ന ഒരു ഉത്തരവിതാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന്, വൈകാരിക തലങ്ങളിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും അവൻ്റെ അമ്മയുമായി ഒരു വൈകാരികമായ ബന്ധവും കൊണ്ടു നടക്കണം. അമ്മയിൽ നിന്ന് അവൻ അകലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അകന്നാൽ പോലും ചില തിരിശേഷിപ്പുകൾ അത് ബന്ധവങ്ങളിലും ശരീരത്തിലും മനസ്സിലും സ്വഭാവത്തിലും നിലനിൽപ്പിലും ഒക്കെ കൊണ്ടു നടക്കുന്നു. എന്നാൽ അത്രയും വൈകാരികമായ ഒരു ബാന്ധവം പിതാവുമായിട്ട് സൂക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ അല്പം കൂടി ഭയമോ അകൽച്ചയോ അല്ലെങ്കിൽ പേടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സ്നേഹമുണ്ട് ആദരവുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് വികാരങ്ങൾ കൂടി എവിടെയൊക്കെയോ പിതാവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ അനുഭവങ്ങളിൽ എല്ലാവർക്കും തന്നെയുണ്ട്. അപ്പോൾ വൈകാരികമായ ഒരകൽച്ച മാതാവിനോട് എന്നതിനേക്കാൾ അപ്പനോട് കൂടുതലുണ്ടാവും പൊതുവെ. എല്ലാവർക്കും പൊതുവെ ഇതിൻ്റെ അത് എക്സെപ്ഷൻ കേസുകളുണ്ട്. ഈ അടുത്ത ദിവസം എല്ലാവരും പറഞ്ഞു കേട്ടു, നമ്മുടെ ഇടയിൽ നിന്നാരോ ഏതൊരു സ്ത്രീയാണ് പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയേക്കാൾ ഇഷ്ടവും സ്നേഹവും അപ്പനോടാണ്. എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു കാരണമാണ്. കാരണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പിതാവിനോട് ഉള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ കിടക്കുന്നതുകൊണ്ട് അവന് ആരുടെയെങ്കിലും അപ്പന് തെറി വിളിക്കാനായിട്ട് ഒരാവേശം. സ്വാഭാവികമായിട്ടും ഈ അമ്മയോട് ഉള്ള അത്രയും താല്പര്യം അപ്പനോടില്ലാത്തതുകൊണ്ട് കേൾവിക്കാരന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് സാധ്യത കൂടുതൽ. അത് വൈകാരികമായ കാരണം. മറ്റൊരു കാരണം ജനിതകം. ജനിതകം എന്ന് വെച്ചാൽ ശാരീരികമായി ഒരു ഒരു കാണാമറയത്ത് ഒരു അടയാളം അമ്മയ്ക്കുണ്ടെങ്കിൽ ആ അമ്മയുടെ ആ ശാരീരിക തുടർച്ച ഈ കുഞ്ഞിലുണ്ടാകും. അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ജനിതക ബന്ധമാണ് മാതൃത്വമെങ്കിൽ, ഇതെൻ്റെ അമ്മയാണെന്ന് സംശയത്തിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ തെറിവിളിക്കില്ല. അമ്മയോടുള്ള അവജ്ഞ എൻ്റെ മനസ്സിലുണ്ടാകും. അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ പിതാവുമായി ഉള്ള ജനിതക സാധ്യതക്കുറവ്, സംശയ സാധ്യത, ഇതൊക്കെയും തെറിവിളിക്കാനായിട്ട് ആവേശം കൂടും. കേൾക്കുന്നവനും സമാനമായ അനുഭവമായതുകൊണ്ട് അവനും ഇത്തിരി അസ്വസ്ഥത കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെറിവിളിയിൽ ഇത് കൂടുതൽ. ഇതിൻ്റെ ചുരുക്കം ഇതാണ്: അമ്മയുടെ അടയാളം ജീവിതത്തിൽ തേറിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അമ്മയുടെ അടയാളം തേറിയിട്ടാണ്
ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുക. അമ്മയുമായുള്ള ബന്ധത്തിന് എന്ത് പേരാ വിളിക്കുക? അമ്മയുമായി ഒരു ബന്ധം എനിക്കുണ്ട് എന്നതിന് ശരീരത്തിൽ തന്നെ ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കുക. അപ്പനുമായി എനിക്കൊരു ബന്ധമുണ്ട് എന്ന് ശരീരത്തിൽ ഒരു തെളിവില്ല, എന്നാൽ അമ്മയുമായി ഒരു ബന്ധമുണ്ടെന്ന് ശരീരത്തിൽ തെളിവുണ്ട്. വീട്ടിച്ചെല്ലുമ്പോൾ വൈദ്യുതി ഉപയോഗിക്കുക അടയാളം കാണാം. അമ്മയുമായി എൻ്റെ ബന്ധത്തിൻ്റെ പേരാണ് പൊക്കിൾക്കൊടി ബന്ധം. അമ്മയുമായുള്ള എൻ്റെ ബന്ധത്തിൻ്റെ പേരാണ് പൊക്കിൾക്കൊടി ബന്ധം. അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം എൻ്റെ അമ്മയാണ് എന്ന് ഞാൻ പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയവുമായി എനിക്കൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ടാകണം, ഒരടയാളമുണ്ടാകണം. ഈ പൊക്കിൾക്കൊടി ബന്ധവുമാണ് എനിക്ക് അമ്മയുണ്ട് എന്നതിൻ്റെ തെളിവ്. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആത്മീയമായി ഒരമ്മയുണ്ട് എന്നതിൻ്റെ പൊക്കിൾക്കൊടി സാക്ഷ്യമാണ് ജപമാല. ഷേപ്പിലും പൊക്കിൾക്കൊടിയുടെ നീട്ടവും ഷേപ്പും ഒക്കെ കണക്ക് കൂട്ടാലോ. എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവുമായുള്ള എൻ്റെ പൊക്കിൾക്കൊടി ബന്ധമാണ് ജപമാല എന്ന സാരം. അങ്ങനെയെങ്കിൽ ഈ പൊക്കിൾക്കൊടിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ധ്യാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞിലേക്ക് അമ്മയിൽ നിന്ന് പോഷകങ്ങൾ ഇറങ്ങി വന്ന് ആ കുഞ്ഞിനെ വളർത്തുന്നത് പൊക്കിൾക്കൊടിയാണ്. പ്രത്യേകിച്ച് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പുണ്യങ്ങളുടെ, വിശുദ്ധിയുടെ, സൽക്കർമ്മങ്ങളുടെ ഒക്കെ പുണ്യങ്ങൾ, പോഷകങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അരിച്ചിറങ്ങാനായിട്ടുള്ള മാർഗവും മാനദണ്ഡവും മാധ്യമവുമാണ് ജപമാല എന്ന സാരം. എൻ്റെ അമ്മയിൽ നിന്ന് ഈ പോഷകങ്ങളുടെ, ആത്മീയ പോഷകങ്ങൾ അരിച്ചിറങ്ങി വരാനുള്ള പൊക്കിൾക്കൊടിയാണ് ജപമാല എന്ന സാരം. ഈ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ അപ്പോൾ ഈ പൊക്കിൾക്കൊടിയിലാണ്, ബന്ധത്തിലാണ് നമ്മളെങ്കിൽ ഗർഭപാത്രം ഏതാ? ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ സഭയില് സന്താനങ്ങളായ നമ്മൾ, സഭയില് അംഗങ്ങളായ നമ്മൾ ഈ സഭയുടെ ഗർഭപാത്രത്തിലാണ്. സഭയാകുന്ന ഗർഭപാത്രത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക. സഭയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന നമ്മളിലേക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന്, അമ്മയായി നിന്ന് പോഷകങ്ങൾ വരുന്നത് ജപമാലയിലൂടെയാണ് എന്നർത്ഥം. ഗർഭപാത്രത്തെ ആലങ്കാരികമായി പല തലങ്ങളിൽ വെച്ച് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാവരും കൂടി ഈ ഇടവക സമൂഹം ഒരുമിച്ച് ചേർന്ന് ഈ ദേവാലയത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇടവകയാകുന്ന ഗർഭപാത്രത്തിലേക്കാണ്, കിടക്കുന്ന നമ്മളിലേക്കാണ് ഈ ജപമാലയിലൂടെ അമ്മയുടെ പോഷകങ്ങൾ ഇറങ്ങി വരേണ്ടത്, വരുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഒരു കുടുംബം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ജപമാല അർപ്പിക്കുമ്പോൾ ഈ കുടുംബമാകുന്ന ഗർഭപാത്രത്തിലേക്കാണ് അമ്മയുടെ പോഷകങ്ങൾ അരിച്ചിറങ്ങി വരിക. ഒരു മഠത്തിലെ, ഒരാശ്രമത്തിലെ സന്യസ്തര് ഒരുമിച്ച് ചേർന്ന് ജപമാല അർപ്പിക്കുമ്പോൾ ആ ആശ്രമത്തിലേക്ക്, ആ ആവൃത്തിയിലേക്കാണ്, ഈ ആവൃത്തിയാകുന്ന ഗർഭപാത്രത്തിലേക്കാണ് അമ്മയിൽ നിന്ന് ഈ ജപമാലയാകുന്ന പൊക്കിൾക്കൊടിയിലൂടെ പോഷകങ്ങൾ അരിച്ചിറങ്ങുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. ഈ പോഷകങ്ങൾ അരിച്ചിറങ്ങുന്നത് ആരെങ്കിലും ചോദിച്ചിട്ടാണ്? ഒരു കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടല്ലോ അമ്മയിൽ നിന്ന് പോഷകങ്ങൾ പോവുക, ആവശ്യപ്പെട്ടിട്ടല്ല. ജപമാലയിൽ ഒരുപാട് നിന്ന് ഈ പിച്ചക്കാരെ പോലെ യാചനാപ്രാർത്ഥന നടത്തി ആക്ഷേപിക്കപ്പെടേണ്ട, അധപ്പതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജപമാല ധ്യാനപൂർവം ചൊല്ലിത്തീർക്കുമ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തിലേക്ക്, ഈ ജപമാലയാകുന്ന പൊക്കിൾക്കൊടിയിലേക്ക് ആവശ്യപ്പെടാതെ തന്നെ ആവശ്യമുള്ളതൊക്കെയും
പോഷകമായി വരും, നിനക്ക് ആവശ്യമുള്ളതൊക്കെയും പോഷകമായി വരും. അതാണ് ജപമാല എന്ന പൊക്കിൾക്കൊടിയുടെ ശ്രേഷ്ഠത. കാരണം പൊക്കിൾക്കൊടി ബന്ധമാണെങ്കിൽ കുഞ്ഞ് ചോദിച്ചിട്ടല്ല കൊടുക്കുക. കുഞ്ഞിനാവശ്യമുള്ളത് അത് സ്വാഭാവികമായി പ്രകൃതിദത്തമായി അതിലേക്ക് ചെല്ലും എന്നർത്ഥം. അപ്പോൾ ഈ പോഷകങ്ങൾ കുഞ്ഞിലേക്ക് വരുന്നത്, ആത്മീയ ഗുണങ്ങൾ നമ്മിലേക്ക് വരുന്നത്, പരിശുദ്ധാമ്മയിൽ നിന്ന് നമ്മിലേക്ക് വരുന്നത് ഈ ജപമാലയിലൂടെയാണെന്നർത്ഥം. പൊക്കിൾക്കൊടിയുടെ മറ്റൊരു സ്വഭാവം, രണ്ടാമത്തെ സ്വഭാവം, അത് വിസർജ്യങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ള. വിസർജ്യങ്ങൾ രണ്ടു തരമുണ്ട്. ഒന്ന്, കുഞ്ഞിൻ്റെ ശരീരത്തിൽ വിസർജ്യമുണ്ട്. നമുക്കറിയാം ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വിയർക്കാൻ പറ്റില്ല, വിയർക്കാൻ പറ്റില്ല. മറ്റ് ശരീരത്തിലെ വിസർജ്യങ്ങൾ പോകാനായിട്ട് സാധ്യതയില്ല. ശരീരത്തിൻ്റെ പുറത്തേക്ക് വിസർജ്യങ്ങൾ തള്ളും. തള്ളുന്ന വിസർജ്യവും ആയിരിക്കുന്ന വിസർജ്യവും തള്ളപ്പെടുന്നത്, ഈ കുഞ്ഞിൽ നിന്ന് മാറ്റപ്പെടുന്നത്, ഗർഭപാത്രത്തിലെ വിസർജ്യമായിക്കോട്ടെ കുഞ്ഞിലെ വിസർജ്യമായിക്കോട്ടെ, മാറ്റപ്പെടുത്തുന്നത് ഈ പൊക്കിൾക്കൊടിയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സഭാസമൂഹം ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ സഭയുടെ വിസർജ്യങ്ങൾ, തിന്മകൾ, ശാപങ്ങൾ, കോപങ്ങൾ, വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ, ദുശീലങ്ങൾ, ഇതൊക്കെയും ഇതിലൊക്കെയൊക്കെയും ഉണ്ടാകുന്ന പുറമേയുണ്ടാകുന്ന വിസർജ്യങ്ങൾ ഇതൊക്കെ പോകുകയാണ്. ഒരു കുടുംബത്തിൻ്റെ പുറമേയുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിലുണ്ടാകുന്ന, കുടുംബമാകുന്ന ഗർഭപാത്രത്തിലുണ്ടാകുന്ന വിസർജ്യങ്ങൾ ഇല്ലാതാവുകയും ഒരു ഇടവകയാകുന്ന ഗർഭപാത്രത്തിൻ്റെ വിസർജ്യങ്ങൾ ഒരു ഇടവക സമൂഹം ഒരുമിച്ച് ചേർന്ന് ചെല്ലുമ്പോൾ, ജപമാല ചെല്ലുമ്പോഴില്ലാതാവുകയാണ്. ഒപ്പം ഓരോ വ്യക്തിയും ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ ഇന്നലെയും മിനിയാ നോക്കി കണ്ടിരുന്നു, ആവർത്തിച്ച് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വഴി ഒരുവൻ അവനിൽ തന്നെ ശുദ്ധനായിത്തീരുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വിസർജ്യം അവനിൽ തന്നെയുള്ള വിസർജ്യങ്ങൾ നഷ്ടപ്പെടുന്നു, ഇല്ലാതാകുന്നു, അവൻ ശുദ്ധീകരിക്കപ്പെടും. രണ്ട് ശുദ്ധീകരണമാണ് നടക്കുക, ഗർഭപാത്രത്തിൻ്റെ ശുദ്ധീകരണവും കുഞ്ഞിൻ്റെ ശുദ്ധീകരണവും. അങ്ങനെയെങ്കിൽ ഞാനായിരിക്കുന്ന കുടുംബമാകുന്ന ഗർഭപാത്രത്തിൻ്റെ, ഞാനായിരിക്കുന്ന ഇടവകയാകുന്ന ഗർഭപാത്രത്തിൻ്റെ, ഞാനായിരിക്കുന്ന സഭയാകുന്ന ഗർഭപാത്രത്തിൻ്റെ ഒക്കെ വിസർജ്യങ്ങൾ ഇല്ലാതാകും. ഒപ്പം ഞാനാകുന്ന വ്യക്തിയിലുള്ള ആത്മാവിലുള്ള വിസർജ്യങ്ങളും അഴുക്കുകളും പാപങ്ങളും ഒക്കെ ഇല്ലാതാകും. ഈ പാപവുമായിട്ട് ബന്ധപ്പെട്ട്, ശാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, തെറ്റുകുറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ദുശീലങ്ങളുമൊക്കെ പോകുമെന്ന് നമ്മൾ പറയുമ്പോഴും അതിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പ്രലോഭനങ്ങൾ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളിൽ തീർച്ചയായിട്ടും ഈ പ്രലോഭന സാധ്യത കൂടി ഈ പൊക്കിൾക്കൊടിയിലൂടെ ഇല്ലാതാകും എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. മൂന്നാമതായി, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ജനിതക പകർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പൻ്റെ ശരീരത്തേക്കാൾ അമ്മയുടെ ശരീരത്തോടാണ് ഓരോ കുഞ്ഞിനും ജനിതക ബന്ധമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാണാമറയത്തൊരടയാളമുണ്ടെങ്കിൽ ആ അടയാളത്തിൻ്റെ തുടർച്ച പോലും മക്കളിലുണ്ടാകും. പിതാവിൻ്റെ തുടർച്ചയുണ്ടാകും തീർച്ചയായിട്ടും, പക്ഷെ പിതാവിൻ്റെ എന്നതിനേക്കാൾ മാതാവിൻ്റെ ശാരീരിക തുടർച്ചയ്ക്കാണ് സാധ്യതകൾ കൂടുതൽ. ഈ ജനിതക പകർച്ച എന്ന് പറയിച്ചാൽ ആകാരത്തിലുള്ള പകർച്ച മാത്രമല്ല, വികാരങ്ങളിലുള്ള പകർച്ചയാണ്. അമ്മയുടെ വികാര വിചാരങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ ബാധിക്കും. അമ്മയുടെ ശൈലികൾ തീർച്ചയായിട്ടും ബാധിക്കും. അമ്മയുടെ സ്വഭാവങ്ങൾ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഒരു ഗർഭിണിയായിരിക്കുന്നൊരമ്മ പേടിച്ചാൽ ആ കുഞ്ഞും പേടിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുമായി ഒരു ജപമാലയിലൂടെ ഒരു പൊക്കിൾക്കൊടി ബന്ധം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ വ്യക്തിത്വം, അവളുടെ വികാരങ്ങൾ, അവളുടെ വിചാരങ്ങൾ, അവളുടെ നയങ്ങൾ, അവളുടെ നിലപാടുകൾ, അവളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത, അവളുടെ പോക്കുകൾ, ഇതൊക്കെയും നമ്മുടെ സ്വന്തമായി, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി, ജനിതക പകർച്ചയായി ഈ ജപമാലയാകുന്ന ഈ പൊക്കിൾക്കൊടിയിലൂടെ എന്നിലേക്ക് എത്തും എന്ന് സാരം.
നാലാമതായി ഈ അടുത്ത കാലങ്ങളിൽ ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുക, അടുത്ത കാലത്തല്ല പൊതുവെ വികസിച്ചുകൊണ്ട്, അടുത്ത കാലത്ത് വന്ന ഒരു വികാസ രീതി, ഒരു കുഞ്ഞ് ജനിച്ചാൽ ഈ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി മുറിക്കുമ്പോൾ ആ പൊക്കിൾ കൊടിയുടെ ഒരു ഭാഗം എടുത്ത് സൂക്ഷിക്കാനായിട്ടുള്ള ബാങ്കുകൾ ഇന്ന് അവൈലബിളാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ജനിതകമായ ഒരു അസുഖം പിടിപെട്ടാൽ മരുന്നുകൾക്ക് സൗഖ്യപ്പെടുത്തുന്നതിനേക്കാൾ ഈ പൊക്കിൾ കൊടിയുടെ അംശം കൊണ്ട് സൗഖ്യം കൊടുക്കുമ്പോൾ ജനിതക തിരുത്തൽ നടത്താൻ പറ്റും. അപ്പം അങ്ങനെ തിരുത്തൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് ഈ രോഗബാധ പരക്കാനായിട്ടുള്ള സാധ്യത കുറയും. ചുരുക്കി പറഞ്ഞാൽ പുതിയ ശാസ്ത്രത്തിൻ്റെ ഗവേഷണം നമ്മുടെ കേരളത്തിലായി തുടങ്ങിയുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, മറ്റ് സ്റ്റേറ്റ് ഇവിടെ ആയിട്ടുണ്ടോ ഉണ്ട്. അപ്പം അങ്ങനെയൊരു സംവിധാനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു കാര്യം, ഈ പൊക്കിൾ കൊടി കൊണ്ട് സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്ന, പൊക്കിൾ കൊടി കൊണ്ട് സൗഖ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെയെങ്കിൽ നിന്റെ ജനിതക വൈകാരികമായ സ്വഭാവ ദൂഷ്യപരമായ തിരുത്തൽ കൊടുക്കണമെങ്കിൽ, സൗഖ്യം കൊടുക്കണമെങ്കിൽ അതിന് ഈ പൊക്കിൾ കൊടി മരുന്നായി ഉപയോഗിക്കാം എന്നുള്ളതാണ് പുതിയ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജപമാല, പരിശുദ്ധ അമ്മയുടെ ജപമാല, നിനക്ക് രോഗശാന്തിക്കുള്ള മരുന്നാണ് എന്ന് മറക്കാതിരിക്കുക. അഞ്ചാമതായി പൊക്കിൾ കൊടിയിലൂടെയാണ് കുഞ്ഞിലേക്ക്, കുഞ്ഞിനൊരു അസുഖം വന്നാൽ പൊക്കിൾ കൊടിയിലൂടെയാണ് കുഞ്ഞിൻ്റെ രോഗത്തിനുള്ള മരുന്ന് കൊടുക്കുക. അപ്പം മരുന്ന് കുഞ്ഞിന് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, ഗർഭപാത്രത്തിലായിരിക്കുന്ന കുഞ്ഞിന് മരുന്ന് നേരിട്ട് കൊടുക്കാൻ പറ്റും, അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയിലൂടെയാണ് ആ മരുന്ന് കുഞ്ഞിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് ഈ ജപമാല തന്നെയാണ് മരുന്നെന്ന, ഇപ്പോൾ പറയുന്നത് ജപമാല മരുന്ന് മാത്രമല്ല, ജപമാല അമ്മ കഴിച്ച മരുന്നിൻ്റെ രോഗശാന്തിക്കുള്ള മരുന്ന് അമ്മ ഉപയോഗിച്ചത് എന്നിലേക്ക് വരാനുള്ള സാധ്യത കൂടിയാണ് ജപമാല എന്ന. പരിശുദ്ധ അമ്മയ്ക്ക് സൗഖ്യപൂർവം, അത് ശാരീരിക സൗഖ്യമായിക്കോട്ടെ, സാമൂഹ്യ സൗഖ്യമായിക്കോട്ടെ, ആത്മീയ സൗഖ്യമായിക്കോട്ടെ, ഏതെല്ലാം സൗഖ്യത്തിലൂടെ അമ്മ കടന്നുപോയോ ആ സൗഖ്യത്തിൻ്റെ സാധ്യതകൾ, ആ സൗഖ്യത്തിൻ്റെ സുഖങ്ങൾ, ആ സൗഖ്യത്തിൻ്റെ മരുന്നുകൾ എന്നിലേക്ക് വരാനായിട്ടുള്ള മാർഗമാണ് ഈ പൊക്കിൾ കൊടിയാകുന്ന ജപമാല എന്ന സാരം. ആറാമതായി കുഞ്ഞിൻ്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും അമ്മയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും പൊക്കിൾ കുടിയിലൂടെയാണ്. ഈ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ അമ്മയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഒരമ്മ ഛർദ്ദിക്കുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞിന് ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിന് ശുദ്ധമായ ഭക്ഷണം കിട്ടാണ്ടാകുമ്പോഴാണ് അമ്മ ഛർദ്ദിക്കുക. കുഞ്ഞു കൊടുക്കുന്ന സിഗ്നലാ ഛർദ്ദി, അത് രോഗമല്ല. ഛർദ്ദി കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മയുടെ കയ്യിലിരിപ്പ് വിശകാണെന്ന, ആവശ്യമില്ലാത്തത് കഴിക്കണേ എന്ന. അതുകൊണ്ടാണ് പണ്ട് കഴിച്ചതിലേക്ക് പോണേ, മാങ്ങ കഴിക്കാൻ പോണതിൻ്റെ ഒക്കെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പഴയ തള്ളമാർ തൻ്റെ കെട്ടിച്ചു വിട്ട മകള് ഗർഭിണിയായി അവൾ ഛർദ്ദിച്ചു എന്ന് പറയുമ്പോൾ ഈ അമ്മ ഈ പെണ്ണ് കുഞ്ഞായിരുന്നപ്പോൾ എന്ത് ഭക്ഷണമാണോ ഉണ്ടാക്കി കൊടുത്ത് ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് തന്നെ, കാരണം ഈ കുഞ്ഞിന് ദോഷമില്ലാത്ത ഭക്ഷണം ഇവൾ കഴിച്ച ഭക്ഷണമേ പറ്റൂ, ഇപ്പം ചെന്നോടത്തെ അത് പറ്റണില്ല, അതുകൊണ്ടാണ് ഛർദ്ദി. അതാണ് പാരമ്പര്യം തുടങ്ങിയത്. ഇന്ന് ആ പാരമ്പര്യം മാറി, നമ്മുടെ ചേട്ടത്തി ഈ കൊച്ചു ഈ ഗർഭിണിയായ സ്ത്രീയുടെ അമ്മ ഇപ്പം ചെയ്യും, ബേക്കറി പോയി കുറേ സാധനം മേടിച്ചുകൊണ്ടേ കൊടുക്കും. ആദ്യം ദിവസം 2 പ്രാവശ്യം ഛർദ്ദി ഉണ്ടായി, പിന്നെ 10 പ്രാവശ്യം ഛർദ്ദി. ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം അത്രയേ ഉള്ളൂ, കുഞ്ഞു തരുന്ന സന്ദേശമാണ്, കുഞ്ഞു കൊടുക്കുന്ന സന്ദേശമാണ് നീ കഴിക്കുന്നത് ശുദ്ധമല്ലെന്നുള്ള സന്ദേശമാണ് ഛർദ്ദി. ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം അത്രയേ ഉള്ളൂ, ഈ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയിലൂടെയാണ് ഈ കുഞ്ഞിന്
അമ്മയിലേക്കുള്ള വികാരങ്ങളും വിചാരങ്ങളും എനിക്ക് ആവശ്യമുള്ളത് എന്ത് എന്ന് പുറപ്പെടുവിക്കുന്ന സന്ദേശം കൊടുക്കുന്ന സാധ്യത. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ആവശ്യങ്ങൾ എന്താ, എൻ്റെ വികാരം എന്താ, എൻ്റെ വിചാരം എന്താ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താ, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം എന്താ, ഈ വക ചോദ്യങ്ങൾക്കൊക്കെയും നിങ്ങൾ ഒന്നും പറയാതെ നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ സ്വാഭാവികമായി അമ്മയിലേക്ക് ചെന്നോളും. കാരണം ഇത്, ഈ ജപമാല നിന്റെ പരിശുദ്ധ അമ്മയുമായുള്ള നിന്റെ പൊക്കിൾ കൊടി ബന്ധമാണ്. നിന്റെ വികാരങ്ങളൊക്കെ നീ പറയാതെ തന്നെ അമ്മയിലേക്ക് ഈ ജപമാലയിലൂടെ എത്തും എന്നർത്ഥം. ഏഴാമതായി, ഈ പൊക്കിൾ കൊടി ബന്ധത്തിൻ്റെ അത് മുറിച്ചു പോകഴിഞ്ഞാലും, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് ഇത് മുറിച്ചു കഴിഞ്ഞാലും ആ പൊക്കിൾ കൊടി ബന്ധം നിലനിൽക്കുകയാണ്. ആ ബന്ധത്തിൻ്റെ പേരിലാണ് പിന്നീടുള്ള പോക്കുകളെല്ലാം, പിന്നീടുള്ള ശുശ്രൂഷകളെല്ലാം, പിന്നീടുള്ള ഉറക്കമിളച്ചിലുകളെല്ലാം, പിന്നീടുള്ള സ്നേഹങ്ങളെല്ലാം, പിന്നീടുള്ള കരുതലുകളെല്ലാം എല്ലാം ഈ പൊക്കിൾ കൊടി ബന്ധത്തിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് അവൻ ഒരു വഴിയെ പോകുന്ന സ്ത്രീയോട് ഒരാവശ്യം ഉന്നയിക്കുകയും, ഒരു കുഞ്ഞ് അവൻ അവൻ്റെ പെറ്റ അമ്മയോട്, അമ്മ എന്നെ പറ്റിയ അമ്മയല്ലേ ഇതെനിക്ക് തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ഇതിനുള്ള മറുപടിയും രണ്ടും കണ്ട. പൊക്കിൾ കൊടി ബന്ധത്തിൻ്റെ പേരിലെ രണ്ടാമത്തെ ചോദ്യം, അതിന് ഉത്തരം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് വേറെ ഒരുപാട് കാര്യങ്ങൾ ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ജപമാലയാകുന്ന പൊക്കിൾ കൊടി ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം അമ്മയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് ഒരുപാട് ജീവിത അനുഭവത്തിൻ്റെ ഉറപ്പ് കൊണ്ടാണ് ഇത്ര തങ്ങുറപ്പോടുകൂടി നിങ്ങളോട് ഞാനിത് പറയുക. പരിശുദ്ധ അമ്മയോട് ജപമാലയുടെ പൊക്കിൾ കൊടി ബന്ധത്തിൻ്റെ പേരിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അമ്മയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിക്കാൻ പറ്റാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൻ്റെ കാരണം ഇതാ, ഈ ജപമാല എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുമായുള്ള എൻ്റെ ആത്മീയ പൊക്കിൾ കൊടി ബന്ധമാണെങ്കിൽ, പരിശുദ്ധ അമ്മയുമായി ആത്മീയം മാത്രമല്ല, ശാരീരികമായ പൊക്കിൾ കൊടി ബന്ധമുള്ള ഒരുത്തനുണ്ട്. ആരാവൻ? ക്രിസ്തുവ, ദൈവമാ. ഞാൻ എൻ്റെ അമ്മയുമായി ഈ ആത്മീയ പൊക്കിൾ കൊടിയുടെ പേരിൽ ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ അമ്മയുമായി ശാരീരിക പൊക്കിൾ കൊടി ബന്ധമുള്ള ദൈവത്തിനത് നിഷേധിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, നിഷേധിക്കാൻ പറ്റില്ല. പൊക്കിൾ കൊടിയുടെ ബന്ധവും അങ്ങനത്തെയാണ്. അപ്പോൾ ജപമാലയുടെ പൊക്കിൾ കൊടി ബന്ധത്തിലൂടെ നമുക്ക് അമ്മയുമായുള്ള ബന്ധം കൊണ്ട് നടക്കാം. കുരിശിൻ ചുവട്ടിൽ ദൈവമേൽപ്പിച്ച അമ്മയുമായുള്ള ആ ബന്ധവും, യോഹന്നാൻ തുടങ്ങിയതുപോലെ ഈ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുമായുള്ള പൊക്കിൾ കൊടി ബന്ധത്തിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ, വിശ്വാസ ജീവിതം കൂടുതൽ പ്രോജ്ജലമാകട്ടെ.